ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വചനപ്പുലരിയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ നാളുകളിൽ പരിശുദ്ധ സഭ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളും വാങ്ങിപ്പ് പെരുന്നാളും കൊണ്ടാടുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ, പ്രത്യേകിച്ച് ദൈവമാതാവിലൂടെ ഒരുപാട് നന്മകളും കൃപാവരങ്ങളും അനവരതം ആ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്ന മക്കളിലേക്ക്, വ്യക്തികൾ, കുടുംബങ്ങൾ, ദേശങ്ങൾ, ഇടവകകൾ, ഈ മേഖലകളിലേക്കെല്ലാം അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ഒഴുകുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാർ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒന്നുചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു. സഭയുടെ ആദ്യത്തെ വലിയ കൂട്ടായ്മ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ആ ദിവസം അവർ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഒന്നുചേർന്നിരുന്ന ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു. സ്വർഗം മാതാവിനെ ആദരിച്ചു, സ്വർഗീയ രാജ്ഞിയായി കിരീടം ധരിപ്പിച്ചു. കന്യകമാരുടെ, വിശുദ്ധന്മാരുടെ, സഹദേവന്മാരുടെ, ഔദ്യാനന്മാരുടെ, ദേറാക്കാരുടെ രാജ്ഞിയായി, ദൈവകൽപ്പനകൾ പാലിക്കുന്നവർക്കെല്ലാം അമ്മയായി അവൾ മാറ്റപ്പെട്ടു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഒരുപാട് ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. അത്ഭുതങ്ങളുടെ കലവറയായി ആ സ്ഥലങ്ങൾ ഇന്ന് മാറിയിരിക്കും. ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് വിത്തുകൾക്ക് വേണ്ടി, കതിരുകൾക്ക് വേണ്ടി, മുന്തിരികൾക്ക് വേണ്ടി അവയുടെ അനുഗ്രഹങ്ങൾക്കായിട്ട് പെരുന്നാളുകൾ ആഘോഷിക്കുവാനായിട്ട് അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് നമ്മെ പഠിപ്പിച്ചു. സഭയിൽ ഇന്നും അത് നടത്തിപ്പോരുന്നു. ഈ നാളുകളിൽ നാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നോമ്പോടും പ്രാർത്ഥനയോടും കൂടി വലിയ അഭിഷേകം കൃപ നിറഞ്ഞവളിൽ നിന്ന് പ്രാപിക്കുവാൻ, ആ മധ്യസ്ഥതയിലൂടെ സ്വന്തമാക്കുവാൻ നമുക്കിടയായിത്തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.